ജില്ലയിൽ കുളമ്പ് രോഗം വ്യാപകമായതോടെ ക്ഷീരകർഷകർ ആശങ്കയിൽ. കുളമ്പ് രോഗം ബാധിച്ച് കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതും പാൽ ഉൽപാദനം കുറഞ്ഞതും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കന്നുകാലികളിൽ നിന്നാണ് ജില്ലയിൽ കുളമ്പ് രോഗം പടരുന്നത്. കന്നുകുട്ടികളിലാണ് രോഗം കൂടുതൽ പടരുന്നത്. കാലിത്തീറ്റ വിലവർദ്ധനയ്ക്ക് പിന്നാലെ കുളമ്പ് രോഗം കൂടി പടർന്നു പിടിച്ചത് ക്ഷീരമേഖലയിലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ 51 പഞ്ചായത്തുകളിൽ നിന്നായി 344 പശുക്കൾക്ക് കുളമ്പ് രോഗം പിടിപെട്ടതായാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. ഗ്രാമീണ മേഖലകളിലാണ് കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറാമലയിൽ മാത്രം 6 പശുക്കൾ ചത്തു. കുളമ്പ് രോഗത്തിന്റെ ഫലപ്രദമായ ചികിത്സയില്ലാത്തതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. ജില്ലയിൽ പാൽ ഉൽപാദനത്തിനും ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറച്ചി ആവശ്യത്തിനും വളർത്താനും കൊണ്ടുവരുന്ന കന്നുകാലികളിൽ നിന്നാണ് രോഗം വ്യാപിക്കുന്നത്. രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ ഇറക്കുമതി ചെയ്യുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ കുളമ്പ് രോഗ പ്രതിരോധത്തിനായി 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചിട്ടുണ്ട്. കുളമ്പ് രോഗം പിടിപെട്ട കന്നുകാലികൾ ചത്ത കർഷകർക്ക് സർക്കാർ 20,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗം പിടിപെട്ട കന്നുകാലികൾക്ക് 4 ചാക്ക് കാലിത്തീറ്റയും ലഭിക്കും. ഇതിന് അതാത് കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിക്കണം. ഏല പോലെ പദ പോലെ വായിന്ന് വരുന്നു. എന്നിട്ട് നമ്മളെ പിന്നെ മണപ്പറയുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് ഹിന്ദി, ഒരു ഹിന്ദിക്കാരൻ ഡോക്ടറെ അവിടുന്ന് കൊണ്ടുവന്ന് ഓറ് നോക്കി രണ്ട് ഇഞ്ചറ്റും ചെയ്ത് മരുന്നും ഗുളികയെല്ലാം തന്ന് ഓലങ്ങ് പോയി. പോയി വൈകുന്നേരം ആകുമ്പോൾക്ക് ഇതിന് കൂടുതലാണ് മോനെ, ഒരു വ്യത്യാസവും ഇല്ല. നിറയെ മൂക്കും നോലിക്കുന്നു, ഇതിണീക്കുന്നില്ല, ഒരു വെള്ളവും കുടിക്കുന്നില്ല. അങ്ങനെ ആയി രണ്ട് ദിവസം കഴിഞ്ഞേരം പശു ചത്ത്. അപ്പോഴേക്ക് 2 ദിവസവും വലിയ പൈസ ഞങ്ങൾക്ക് തീർന്നു.